എന്താ പറയേണ്ടത്? നിങ്ങളെപ്പോലെ തന്നെ ആ ഒരു തരിപ്പ് മാറാതെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. സൗദി അറേബ്യൻ ടീമിൻ്റെ ആ ഒരു പോരാട്ട വീര്യം, നെവർ ഗീവ് അപ്പ് ആറ്റിറ്റ്യൂഡ്, അത് ആദ്യത്തെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിരുന്നു, ഇവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് നമുക്ക് കളി കാണാൻ നമ്മൾ ഇരുത്തിപ്പോവും. ചില ടീമുകൾ നേരത്തെ തോൽവി സമ്മതിച്ച് ഇപ്പോൾ ഒരു ഗോളൊക്കെ വാങ്ങുമ്പോൾ തന്നെ നമ്മൾ തോറ്റിയത് ആ ഒരു കളി കാണാതെ തന്നെ ഒരു മൂടുണ്ടാവില്ല. പക്ഷെ ഇവരുടെ ആ ഒരു ഗോൾ വാങ്ങി പിന്നെ അവർ ഗോൾ വാങ്ങിയിട്ട് നമുക്ക് പിന്നെ കളി കാണാനൊരു താല്പര്യമുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ ആ ഒരു എനർജി ഉണ്ട്, അത് അവർ കാഴ്ച വെച്ച്. മൊത്തം എത്ര മിനിറ്റ് എക്സ്ട്രാ ടൈം കൊടുത്തത്? ഏകദേശം 10 മിനിറ്റ് 12 മിനിറ്റോളം അധികം ആ ഒരു ഇഞ്ചുറി വന്നത് കാരണം എക്സ്ട്രാ ടൈമും കൂടുതൽ കൊടുത്തു. എന്നിട്ടും അവസാന നിമിഷം വരെ അവർ പോരാടി ആ ഗോൾ. ഓ, സാലിം അൽ ദൗസരിൻ്റെ ആ ഒരു വലത്തെ ബൂട്ടിൽ നിന്ന് വന്ന മഴവിൽ ആ ലീഡിങ് സ്കോർ, ഏതാ ഗോൾ! അത് രണ്ട് ഡിഫൻഡർമാരെ ലെഫ്റ്റിലേക്ക് തട്ടി വലത്തെ ബൂട്ട് കൊണ്ട് തീർത്ത ആ മഴവിൽ ഗോൾ, അത് കണ്ടതും കൂടി ആയപ്പോലെ ഒരു സദ്യ കഴിച്ച സുഖമായിരുന്നു. അപ്പം ഞാനൊരു അർജന്റീനക്ക് എതിരായതുകൊണ്ട് അങ്ങനെ അർജന്റീന ജയിക്കുന്നതാണ് ഞാനും പലരെ പോലെ ഞാനും അങ്ങനെ വിചാരിച്ചത്. പക്ഷെ ഇവരുടെ ആ ഒരു എനർജി കണ്ടപ്പോൾ എന്താ പറയണം, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ആദ്യത്തെ 45-ാം മിനിറ്റിൽ അല്ലെങ്കിൽ പിന്നെ ആദ്യത്തെ 45-ാം മിനിറ്റിൽ ക്യാപ്റ്റന് പരിക്കായി, പകരം ക്യാപ്റ്റനായി കളിച്ചവനാണ് ഈ 10-ാം നമ്പർ താരം. ആദ്യത്തെ 9-ാമത്തെ മിനിറ്റിൽ തന്നെ ഇവർക്ക് അപ്രതീക്ഷിതമായ ഒരു പെനാൽറ്റി കിട്ടി അർജന്റീനക്ക്. വാറ് വഴി പെട്ടെന്നൊരു പെനാൽറ്റി കിട്ടി, മെസ്സി സ്കോർ ചെയ്തു. ആ സ്കോർ ചെയ്തപ്പോൾ നമ്മൾ പലരും വിചാരിച്ചു ഓക്കെ ഇത് തുടക്കമായി, അർജന്റീനയിനെ ഇനിയിപ്പം ടപ്പ 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 എൻ്റെ ഇവരെ മിക്കാറും എല്ലാം ശരിയാക്കുന്ന ലക്ഷണമാണെന്ന് ഞാനും വിചാരിച്ചു. പക്ഷെ ആ ഒരു ഗോൾ പെട്ടെന്ന് വീണിട്ട് വരെ ഒരൊറ്റ ഒരു പ്ലെയറിൻ്റെ ആ ഒരു മുഖത്തും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആ ഓക്കെ കമോൺ അങ്ങോട്ടും അവരെ പ്രോത്സാഹിപ്പിച്ച് കളിക്കാരെ എത്രത്തോളം ആ ഒരു ആരാധകർ വന്ന് അവരെ ആ എനർജിയും ഇവർ ആ ഒരു ഇത് കണ്ടപ്പോൾ നമുക്ക് അതായത് എന്തായാലും ഇവരെപ്പോഴെങ്കിലും തിരിച്ചു വരും അല്ലെങ്കിൽ ഇവർ അതിൻ്റെ ക്ഷമം നടത്തുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. അത് അവർ കാഴ്ച വെച്ചു. സെക്കൻഡ് ഹാഫിൻ്റെ 3-ാമത്തെ മിനിറ്റിൽ തന്നെ സാലിഹ് അഷേരി അടിച്ച ആ ഒരു ഗോൾ, അതും മോശമില്ലാത്ത നല്ലൊരു ഗോൾ തന്നെയായിരുന്നു ആ ഗോൾ. അതിനുശേഷം വന്ന ഈ ഒരു ഗോൾ, എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മെസ്സി വീണ്ടും പഴയ മെസ്സി ആയി മാറുന്നുണ്ട്. മെസ്സി ഈ അടുത്ത കാലത്തൊക്കെ കോപ്പ എടുക്കുന്ന സമയത്തെല്ലാം ജയിക്കുമ്പോൾ മെസ്സിക്ക് നല്ലൊരു ആവേശവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ 1-1 ആയപ്പോൾ തന്നെ മെസ്സി ഒരു നേളായി മാറി. കോർണർ പോലും എടുത്തില്ല. കോർണർ വരെ അക്കുഞ്ഞാക്ക് കൊടുത്തിട്ട് അക്കുഞ്ഞായിരുന്നു കോർണർ ഒക്കെ എടുത്തിരുന്നത്. എന്തിനായിരുന്നു അറിയില്ല, ഇനി പരിക്കൊണ്ടാണോ, കാഫിനെ അവർ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണോന്ന് അറിയില്ല. പക്ഷെ എന്നാലും മെസ്സിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ ഏകദേശം 48-ാമത്തെ മിനിറ്റ് മുതൽ അവർ തോറ്റ ഒരു ലക്ഷണത്തിൽ അവരൊരു ഇതില്ല. ക്യാപ്റ്റനാണ് ടീമിനെ, ആ സൗദി അറേബ്യ ടീമിനെ കണ്ടുപിടിക്കണം. എന്തായാലും ഒരു രക്ഷയില്ല, അത് നിങ്ങളുമായി പങ്കുവെക്കാതെ കഴിയില്ല. അതുകൊണ്ട് ഇന്നലെ ഒരു കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് ഇന്ന് എന്തായാലും അത് കിട്ടിയാൽ മതിയാവും എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ ഇതിലിപ്പം അർജന്റീനയ്ക്ക് ആകെ എടുക്കാൻ പറ്റുന്ന ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം ഇവര് ഫസ്റ്റത്തെ വേൾഡ് കപ്പ് മാച്ചിൽ തോൽക്കുന്നത് 1990-ൽ. ഈ 1990-ൽ ക്യാമറൂനെതിരെയാണ് അർജന്റീന തോൽക്കുന്നത്. അന്നത്തെ വേൾഡ് കപ്പിൽ അർജന്റീന ഫൈനലിസ്റ്റ് ആണ്, ജർമ്മനിനോട് ഫൈനലിൽ തോക്കുകയാണ്. ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ അർജന്റീനയ്ക്ക് ഇനി ഒരു ഇതുണ്ടാവും. അല്ലാണ്ട് ഇതിലൂടെ ഇനി എല്ലാം തീർന്നു എന്നല്ല, ഒരു ഡെസ്പിൽ അർജന്റീന കളിക്കുകയാണെങ്കിൽ മെസ്സിക്കും ഇനി ഒന്നും ചെയ്യാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. ഓക്കെ ഗായ്സ്, എന്തായാലും ഇനിയും അങ്ങോട്ട് നല്ല നല്ല മത്സരങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ നിങ്ങളുമായി ഷെയർ ചെയ്യാം. അസ്സലാമു അലൈക്കും, നമസ്കാരം.